ചായ കുടി മാത്രമല്ലോ, വേറൊന്നും ഇല്ലല്ലോ. വേറെ എന്തിനും വേണോ? പച്ചവെള്ളം കിട്ടി കുടിക്കാൻ ആർക്ക്? തന്നെത്താനെ അങ്ങോട്ട് കുടിച്ചാൽ മതി. ഒരു മിനിറ്റ് വെയിറ്റ്. നല്ലവല്ലോ ദേ വിളിക്കുന്നു. എന്തേ? ഒരു ഗിഫ്റ്റ് വേണം. ഗിഫ്റ്റാ? നീ പെട്ടെന്ന് ഒരു ഗിഫ്റ്റ് വാങ്ങിട്ട് വാ, വൈകിട്ട് ഒരു കല്യാണത്തിന് പോണം. ആരുടെ കല്യാണം? അതൊക്കെ പിന്നെ പറയാം, നീ ആദ്യം പറഞ്ഞു കൊടുക്ക്. കൂടിയതാണോ? നല്ല സ്റ്റാൻഡേർഡ് അല്ല, നമ്മുടെയൊക്കെ സ്റ്റാൻഡേർഡിനെ പറ്റിയ ഒരു ഗിഫ്റ്റ് വേണം. എവിടെയാണ് കല്യാണം? കുറച്ച് ദൂരമാണ്. ഓ, ഞാൻ ഫ്രീ ആണ്, പോനെ. ഏതെന്നാ നിന്നോട് വാങ്ങിക്കാൻ പറഞ്ഞു? അല്ല, കല്യാണത്തിന് ഞാൻ ഫ്രീ ആണ്, ബിരിയാണി ഒക്കെ ഉണ്ടാവില്ല. അത് ശരിയാക്കാം, തൽക്കാലം നമ്മൾ വീട്ടിൽ ഒരു ഗിഫ്റ്റ് വാങ്ങിട്ടാ കേട്ടോ. പോകുമ്പോ ഒരുമിച്ച് പോവാം. ശരി, ഓക്കെ. ഇത്രയും വലിയ വീട്ടിൽ പിന്നെ സ്നേഹിച്ചിട്ടാണ് നീ വിട്ടളഞ്ഞ് മരമണ്ടൻ? അത് ഞാൻ ഈ വീട് ഇപ്പഴല്ലേ കാണുന്നേ. വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു സെൽഫി എടുത്തിട്ട് അയച്ചാൽ പറഞ്ഞാ പോരായിരുന്നാ? അവളെ തിരികെ പറഞ്ഞാ എന്ത് ചെയ്യും? ഓ ശരിയാണ്, ഡയലോഗ് അടിക്കല്ലേ. എന്നാ എന്നാ മരിയ, നീ ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ പൊട്ടിച്ചു തുടങ്ങിട്ടോ. ഹലോ, നമസ്തേ. പോപ്പുലർ റേഡിയോ ജോക്കി. ഹായ് ജെറി ആൻഡ് മാധ. ഹലോ മൈ ഫ്രണ്ട്. ഗിഫ്റ്റ് പറഞ്ഞു, ഞാൻ പുറത്ത് കേട്ടെ. അയ്യോ, പണി കിട്ടിയോ? ഇതാ ജെറി മാധവന്മാരുടെ സമ്മാനം. സാധാരണ ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ പോയിട്ടില്ല പൊട്ടിക്കാറുള്ളൂ. നല്ലല്ലേ? കൊള്ളാം. മോളെ, മധുരമ്മപ്പിന് സമയമായി, നീ അങ്ങോട്ട് ചെന്ന്. ഇച്ചായ, എന്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന ഗിഫ്റ്റ് കണ്ടോ? ഇവളുടെ ഒരു കാര്യം, മുട്ടുസൂചി ആണെങ്കിലും സമ്മാനം സമ്മാനം തന്നെ. ഇവര് ഹലോ ഫാമിലി ആർജേ സാർ, ജെറി മാധവ്. ഹലോ അബു. ഞങ്ങള് ഏറ്റവും അടുത്ത ആളുകൾ കൂടി ഇപ്പോ ഗിഫ്റ്റ്സിലധികം സ്പെൻഡ് ചെയ്യുന്നില്ല. ഹെലോ എഫ് എം ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്, ഒരു ആമിനക്കുട്ടി, അതിന്റെ ഹാർട്ട് സർജറിക്ക് വേണ്ടി ഞങ്ങൾ പരമാവധി അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ആണോ, വളരെ നല്ല കാര്യം. എന്നാ ഞങ്ങളും തരുന്ന ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ. കൈയോടെ ചെക്ക് കൊടുത്തേ. അല്ല, ആരെയാ അപ്പു? അപ്പു അല്ല, പപ്പു, എന്റെ കല്യാണ ചെക്കന്. നല്ല കലക്കം പേരാട്ടോ. ഇനീഷ്യൽ ഉണ്ടോ? ഏതായാലും സംഗതി ഓക്കെ, എനിക്ക് അതൊരു നിർബന്ധമായിരുന്നു. എന്നതാ? എന്നതാ? ഈ നെക്ലസ് ഇട്ട് വേണം എന്റെ വുഡ്ബി നാളെ പള്ളിയിലെത്താൻ. ഞാൻ ജ്വല്ലറിയിൽ വിളിച്ചു പറഞ്ഞു, എത്ര പണിക്കാരെ വേണമെങ്കിലും എഴുത്തിക്കോ, നാളെ വൈകുന്നേരത്തിക്കുള്ളി സംഗതി കിട്ടണം. കസ്റ്റം മേഡ് അല്ലയോ. വന്നെ, എല്ലാരും വെയിറ്റ് ചെയ്യാം. ഹായ് അന്ന. ഓക്കെ, ദിസ് ഈസ് for you. Oh, thank you. എങ്ങനെണ്ട്? കൊള്ളാം. എങ്കി പറ, എത്ര വില വരും? അങ്ങനെ ചോദിച്ചാ അറിയത്തില്ല. എന്നാലും ഒരു ഗസ്. ഇല്ല, എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും ഊഹിക്കാവോ? തനിക്ക് പറ്റും. എനിക്ക് വാങ്ങിച്ചില്ല, വെച്ചേ ഉള്ളൂ. പണയം വെച്ചേ 10,200 കിട്ടും. ഛേ, 2,00,000. നോ, 2.5. ഛേ, ഒരു 3 വരും. വെച്ചേക്കുന്നു ഇതിനെ 432,015 ആയി. ഞാൻ ബാർഗെയിൻ ചെയ്തു. അവസാനം എന്നതാ? 25 ഡിസ്കൗണ്ട് ചെയ്തു. ഞാൻ നമ്മുടെ കുരിയച്ഛനെ കൊണ്ട്, നമ്മുടെ കുരിയച്ഛനെ MLA വിളിച്ചു പറയിച്ചു. പിന്നെ എന്നാന്ന് വെച്ചാ, എപ്പോ കൊണ്ട് വിറ്റാലും കൊടുക്കുന്ന ദിവസത്തെ മാർക്കറ്റ് വില കിട്ടും. എന്റെ ചായ, നമ്മൾ ഈ റിട്ടേൺസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാവൂ. ഈ സാധനം മാർക്കറ്റ് കൊടുത്താൽ കിട്ടും? ഒന്നും കേട്ടില്ല. എന്നതാ? ഇവരെന്റെ ഫ്രണ്ട്സാ, ജെറി മാധവ്. അബു അബു ജെറി മാധവ്. ഇത്
ഞാൻ പപ്പു ജോസഫ് താടി. നൈസ് ടു മീറ്റ് യു. എന്നിട്ട് താടിയൊന്നും കാണണല്ലോ. കൊണ്ടുവന്നില്ല. അത് നന്നായി. എന്ത് ചെയ്യുന്നു? ഞങ്ങൾ എഫ് എമ്മിൽ ആർ ജെ. ശമ്പളം ഒക്കെ എങ്ങനെ? മാസത്തിൽ ഒരു നാലിയൊക്കെ വെച്ച് കിട്ടും അല്ലേ? ആക്ച്വലി ഞങ്ങൾ ഹെലോ എഫ് എമ്മിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. ആമനക്കുട്ടിയുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട്. ഞാനും കേട്ടിരുന്നു എഫ് എമ്മിൽ എപ്പോഴും. പിച്ചാൻ ഞങ്ങൾക്ക് കുറച്ച് ഫണ്ട് തന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇന്ന് തന്നെ എന്തെങ്കിലും നല്ല ഡൊണേഷൻ തരണം. അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ എഫ് എമ്മിൽ ആഘോഷിക്കും. അതെ, അതിപ്പം എത്ര ഹൈ അമൗണ്ട് ആണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും. ഈ പറയുന്ന ആമനക്കുട്ടിക്ക് എത്ര വയസ്സായി? 4 വയസ്സ്. അയ്യോ, എങ്കിലും ഇത്തിരി ബുദ്ധിമുട്ടാണ്. അല്ല, നിങ്ങൾ എത്ര പിരിച്ചെടുക്കുന്നത്? 15 ലക്ഷം. അയ്യോ, എങ്കിൽ 15 പോകാ, ഉറപ്പില്ലല്ലോ. എന്റെ ബു, ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ റിട്ടേൺസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ കോട്ട്, ഇത് സിറ്റി മോളിൽ ഇതിന്റെ വില എത്രയെന്നറിയോ? അജയ്, 12,000 rupees. ഈ സിറ്റി മോളിൽ നമ്മുടെ ഫാമിലിയുടെ ഒരു വലിയ ബിസിനസ് ഡീൽ ഉണ്ടേ. ദേ, മനസമ്മതത്തിട്ട് റിങ്ങ. വില എത്രയെന്നറിയോ? പറ പറ. അതെ, പുറത്തെന്റെ ഫ്രണ്ട്സ് താടിക്കാരനെ അല്ല പയ്യനെ പരിചയപ്പെടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് പിന്നെ സംസാരിക്കാം. പോയിട്ട് വരൂ പ്ലീസ്. ഏതാടി ബദൂരി താടി വരുന്നതിന് മുമ്പ് പോവാ. സ്കോച്ചിന്റെ വില പറയണ. ഇവനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇവന്റെ വിചാരം നമ്മളെ ഒരു പൈസ കിട്ടില്ലെന്നാണ്. ഇവനൊക്കെ ഉണ്ടല്ലോ അട്ടിച്ച് അവന്റെ അണപ്പല്ല് പുറത്തെടുക്കണം. ലോകത്തുള്ള ഒരു പെണ്ണിനും ഇവനെ പോലത്തെ ഒരു കൊരങ്ങനെ കെട്ടണ ഗതികേട് ഉണ്ടാവരുത്. എത്ര പൈസ ഉള്ളവനാണെങ്കിലും എന്റെ പെങ്ങളെ കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഇവനാണെങ്കിൽ ഞാൻ കൊടുക്കൂല. കൊടുക്കരുത്. കുറച്ചേരും കൂടി അവനവിടെ നിൽക്കണമെങ്കിൽ ഇട്ടിരിക്കുന്ന ഷഡ്ര വില എത്ര ചോദിച്ചു? അവൻ ആമനക്കുട്ടിനെ കുറിച്ച് പറഞ്ഞ മനുഷ്യന് എന്തെങ്കിലും ലക്ഷണമുണ്ടോ? ആരോ എന്നെ കുറിച്ച് നല്ലത് പറയുന്നു. ശരിയല്ലേ? ശരിയാണ്. അതെ, സാധാരണ നമ്മൾ മുമ്പ് പ്രേമിച്ച പെണ്ണ് നമ്മളേലും ഗതികെട്ട ഒരുത്തൻ്റെ കൂടെ പോകുമ്പോ നമ്മൾ ഭയങ്കര ഹാപ്പി ആവില്ലേ? ഇല്ലേ? അതെ. ആ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇവനെ പോലത്തെ ഒരു മണ ഉണാഞ്ചന ആ പെണ്ണിനെ ഒരിക്കലും വിട്ടുകൊടുക്കൂല. ഞാൻ കൊടുക്കില്ല, ഒരിക്കലും കൊടുക്കില്ല. എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഇവനിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ എന്തൊക്കെയോ മാർഗം ആലോചിച്ചിരിക്കുന്ന പോലെ. നമ്മുടെ കുമിളിയിലെ പ്ലാന്റർ തോമാചായന്റെ മോളുടെ പ്രപ്പോസൽ വന്നിങ്ങനെ ബ്രിമ്മി നിൽക്കുമ്പോഴാ നമ്മുടെ ഈ അന്നക്കൊച്ചിന്റെ ആലോചന എനിക്ക് വരുന്നത്. തോമാചായന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാമേ? ഊട്ടിയിൽ 150 ഏക്കർ തേയില, കൊടകിൽ അതുപോലെ കാപ്പി, വയനാട്ടിൽ ഏലം, അങ്ങനെ എന്നാവൊക്കെയാ. എന്നാലും ഉള്ള പറയാലോ, അയാൾ ഫ്രോഡാ. എനിക്കത് വിശ്വാസമില്ല. എനിക്ക് അച്ചായനാ വിശ്വാസം. കേട്ടോ എന്നെ കുട്ടി, നൗ ഐ എം വെരി ഹാപ്പി.